ഹലോ ഓൾ. 3, 4, 5, 6, 7 എന്നീ ക്ലാസ്സുകാരുടെ ആനുവൽ എക്സാം 2023 ടൈം ടേബിളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, ഏതൊക്കെയാണ് സമയം വരുന്നത്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടൈം ടേബിൾ ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 3-ാം ക്ലാസ്സുകാരുടെ ടൈം ടേബിൾ നോക്കാം. അവർക്ക് എക്സാം തുടങ്ങുന്നത് 23-ാം തീയതി, മാർച്ച് 23-ാം തീയതി വ്യാഴാഴ്ചയാണ് എക്സാം തുടങ്ങുന്നത്. എല്ലാ എക്സാമും ഉച്ചയ്ക്ക് ശേഷമാണ്. മലയാളമാണ് ആദ്യത്തെ എക്സാം 23-ാം തീയതി മലയാളമാണ്. 24-ാം തീയതി വെള്ളിയാഴ്ച ഇംഗ്ലീഷാണ് ആ എക്സാം തുടങ്ങുന്നത്. 2:30-ന് കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. 27-ാം തീയതി തിങ്കളാഴ്ചയാണ്. പിന്നെ ഗണിതമാണ് എക്സാം വരുന്നത്. 28-ാം തീയതി ചൊവ്വാഴ്ച അറബിക്കാണ് എക്സാം വരുന്നത്. ദെൻ 29-ാം തീയതി ബുധനാഴ്ച 1:30 മുതൽ 3:30 സെയിം ടൈം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. ആ 29-ാം തീയതി ബുധനാഴ്ച വരുന്നത് പരിസര പഠനമാണ്. അതോടുകൂടി 3-ാം ക്ലാസ്സുകാരുടെ 5 സബ്ജക്റ്റിലെ പരീക്ഷയും കഴിയാണ് അന്ന് 29-ാം തീയതി ബുധനാഴ്ച അവരുടെ എക്സാം അവസാനിക്കും. പിന്നെ നിങ്ങൾക്ക് വെക്കേഷനാണ് വരുന്നത്. ഇനി നമുക്ക് 4-ാം ക്ലാസ്സുകാരുടെ എക്സാം ടൈം ടേബിൾ നോക്കാം. അവർക്ക് എക്സാം തുടങ്ങുന്നത് 23-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് എക്സാം വരുന്നത്. ഇംഗ്ലീഷ് ആണ് എക്സാം ആദ്യത്തെ എക്സാം വരുന്നത്. പിന്നെ 24-ാം തീയതി വെള്ളിയാഴ്ച അന്ന് 2:30 മുതലാണ് എക്സാം തുടങ്ങുന്നത്. മലയാളമാണ് അന്ന് എക്സാം. 27-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എക്സാം അറബിക്കാണ് എക്സാം വരുന്നത്. പിന്നെ 28-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. അന്ന് പരിസര പഠനമാണ് എക്സാമായിട്ട് വരുന്നത്. ദെൻ 29-ാം തീയതി ബുധനാഴ്ചയാണ് അവസാനത്തെ എക്സാം വരുന്നത്. അന്ന് കണക്കാണ് എക്സാം വരുന്നത്. ഇതോടുകൂടി 4-ാം ക്ലാസ്സുകാരുടെ എക്സാം കഴിയാണ്. ഇനി നമുക്ക് 5-ാം ക്ലാസ്സുകാരുടെ ടൈം ടേബിൾ നോക്കാം. 5-ാം ക്ലാസ്സുകാർക്ക് എക്സാം വരുന്നത് 13-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് എല്ലാ എക്സാം വരുന്നത്. അന്ന് ആദ്യത്തെ തിങ്കളാഴ്ച ആദ്യം എക്സാം വരുന്നത് മലയാളം, അറബി, സംസ്കൃതം. ഏതാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് അതാണ് എക്സാം വരുന്നത്. പിന്നെ 14-ാം തീയതി ചൊവ്വാഴ്ച എക്സാം ഇല്ല. പിന്നെ 15-ാം തീയതിയാണ് മലയാളം സെക്കൻഡാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ബുധനാഴ്ച എക്സാം വരുന്നത്. പിന്നെ വ്യാഴാഴ്ച ഇല്ല. 16 വ്യാഴം ഇല്ല. 17 വെള്ളിയാഴ്ച എക്സാം ഇല്ല. ദെൻ 20-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. ദെൻ 21-ാം തീയതി ചൊവ്വാഴ്ച ഹിന്ദിയാണ് എക്സാം വരുന്നത്. 22-ാം തീയതി ബുധനാഴ്ച എക്സാം ഇല്ല. പിന്നെ 23-ാം തീയതി വ്യാഴാഴ്ച ഗണിതമാണ്. പിന്നെ 24 വെള്ളി എക്സാം ഇല്ല. പിന്നെ ശനി ഞായർ കഴിഞ്ഞ തിങ്കൾ എക്സാം ഇല്ല. ദെൻ 28-ാം തീയതി ചൊവ്വാഴ്ചയാണ് സയൻസ് എക്സാം വരുന്നത്. 29-ാം തീയതി ബുധനാഴ്ച സാമൂഹ്യശാസ്ത്രമാണ് എക്സാമായിട്ട് വരുന്നത്. പിന്നെ 30-ാം തീയതി വ്യാഴാഴ്ചയാണ് കല, ആരോഗ്യം, കായികം എന്ന സബ്ജക്റ്റ് വരുന്നത് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ എക്സാമും ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. SSLC എക്സാം നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ 30-ാം തീയതിയോട് കൂടിയിട്ട് എല്ലാ എക്സാമും അവസാനിക്കും. അപ്പോൾ പരീക്ഷകൾക്കിടയിൽ ഒരുപാട് ടൈം കിട്ടുന്നതുകൊണ്ട് തന്നെ നന്നായി പഠിച്ച് എഴുതാനുള്ള ടൈമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും നന്നായി പഠിച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതാം. ഇനി നമുക്ക് 6-ാം ക്ലാസ്സുകാരുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കാം. 6-ാം ക്ലാസ്സുകാർക്ക് എക്സാം തുടങ്ങുന്നത് 14-ാം തീയതിയാണ്. മാർച്ച് 14-ാം തീയതി ചൊവ്വാഴ്ചയാണ് എക്സാം തുടങ്ങുന്നത്. എല്ലാ എക്സാമും ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ചൊവ്വാഴ്ച എക്സാം മലയാളം, ഉറുദു, സംസ്കൃതം, നിങ്ങളുടെ ഏത് ലാംഗ്വേജ് സബ്ജക്റ്റ് ആണോ അതാണ് എക്സാം വരുന്നത്. പിന്നെ 15-ാം തീയതി ബുധനാഴ്ചയാണ് അടുത്ത എക്സാം വരുന്നത്. അന്ന് കലാപ്രവൃത്തി, ആരോഗ്യമാണ് എക്സാം വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഇല്ല. വ്യാഴം, വെള്ളി, തിങ്കളൊന്നും നിങ്ങൾക്ക് എക്സാം ഇല്ല. ദെൻ 15-ാം തീയതി ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം ഉള്ളത് 21-ാം തീയതിയാണ്. ചൊവ്വാഴ്ചയാണ്, ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് എക്സാം വരുന്നത്. ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത്. പിന്നെ 22-ാം തീയതി ബുധനാഴ്ചയാണ് ഹിന്ദി എക്സാം. 23-ാം തീയതി വ്യാഴാഴ്ച മലയാളം സെക്കൻഡാണ് എക്സാമായിട്ട് വരുന്നത്. വെള്ളിയാഴ്ച എക്സാം ഇല്ല. ദെൻ 27-ാം തീയതി മാർച്ച് 27-ാം തീയതി തിങ്കളാഴ്ച ഗണിതമാണ്. ഉച്ചയ്ക്ക് ശേഷം ഗണിതമാണ് എക്സാം വരുന്നത്. പിന്നെ 28-ാം തീയതി ചൊവ്വാഴ്ച സാമൂഹ്യശാസ്ത്രമാണ് എക്സാം. പിന്നെ 29-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം സയൻസ് ആണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അതോടുകൂടി നിങ്ങളുടെ 6-ാം ക്ലാസ്സുകാരുടെ എക്സാം കഴിയാണ്. ഇനി നമുക്ക് 7-ാം ക്ലാസ്സുകാരുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കാം. 7-ാം ക്ലാസ്സുകാർക്ക് എക്സാം തുടങ്ങുന്നത് 15-ാം തീയതി മാർച്ച് 15-ാം തീയതി ബുധനാഴ്ചയാണ്. അവർക്ക് ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് എക്സാം വരുന്നത്. 15-ാം തീയതി ബുധനാഴ്ച മലയാളം, ഉറുദു, സംസ്കൃതം, ഏതാണോ ലാംഗ്വേജ് സബ്ജക്റ്റ് വരുന്നത് അതാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. പിന്നെ 16-ാം തീയതി വ്യാഴാഴ്ച കലാപ്രവൃത്തി, ആരോഗ്യമാണ് എക്സാം വരുന്നത്. പിന്നെ 17-ാം തീയതി വെള്ളിയാഴ്ച മലയാളം സെക്കൻഡാണ് എക്സാമായിട്ട് വരുന്നത്. 20-ാം തീയതി തിങ്കളാഴ്ച എക്സാം ഇല്ല. 7-ാം ക്ലാസ്സുകാർക്ക് അന്ന് എക്സാം ഇല്ല. അതിനുശേഷം നിങ്ങൾക്ക് 21-ാം തീയതി അതായത് മാർച്ച് 21-ാം തീയതി ചൊവ്വാഴ്ചയാണ് എക്സാം വരുന്നത്. ഇംഗ്ലീഷ് ആണ് എക്സാം. പിന്നെ 22-ാം തീയതി ബുധനാഴ്ച എക്സാം ഇല്ല. ദെൻ 23-ാം തീയതി വ്യാഴാഴ്ച സാമൂഹ്യശാസ്ത്രമാണ് എക്സാമായിട്ട് വരുന്നത്. എല്ലാ എക്സാമും ഉച്ചയ്ക്ക് ശേഷമാണ്.
ദെൻ 24-ാം തീയതി വെള്ളിയാഴ്ച ഹിന്ദിയാണ് എക്സാം വരുന്നത്. അത് 2:30-ന് തുടങ്ങുന്നത്. അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് 2:30-ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 27-ാം തീയതി തിങ്കളാഴ്ച എക്സാം വരുന്നത്. ഗണിതമാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. പിന്നെ 28-ാം തീയതി ചൊവ്വാഴ്ച സയൻസ് ആണ് എക്സാം വരുന്നത്. അതോടുകൂടി 7-ാം ക്ലാസ്സുകാരുടെ എക്സാം കഴിയുകയാണ്. SSLC എക്സാം നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രം എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിൽ ടൈം ടേബിളിൽ വല്ല മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു ഓൾ.